ഫജീൽ ഫാദർ പറഞ്ഞു മാരിയയ്ക്കുള്ള മറുപടി അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതനുസരിച്ച് അജീഷ് ബ്രദർ സുലൈമാൻ തുർക്കിയുടെ ഒരു വീഡിയോ ക്ലിപ്പിന് മറുപടി ഇടുകയുണ്ടായി. മാരിയോ ജോസഫും നിക്കാഹും ഭാഗം 1 എന്ന പേര് ആ വീഡിയോ അജീഷ് ബ്രദറിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കേട്ടു നോക്കാവുന്നതാണ്. അജീഷ് ബ്രദർ മറുപടി പറഞ്ഞ സുലൈമാൻ തുർക്കിയുടെ ആ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഇത് മറുപടി അർഹിക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം. മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളെ പറഞ്ഞാൽ ഇസ്ലാം അതാണ് ഈ കാര്യം പറയുന്നത്. 1 സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചതിന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത് കൂടുതൽ കിളിയായിരിക്കും. അവൻ എവിടെയെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവൻ എവിടെയെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്, അത് സത്യമല്ല. ഒരു സംരക്ഷകൻ, സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. 2 സുരക്ഷിതമായ ദാമ്പത്യം, സെക്സ്. വിവാഹം കഴിക്കാത്ത ആൾക്ക് സെക്സ് ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ കിട്ടും, പക്ഷെ സുരക്ഷ ഉണ്ടാവില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ, രോഗങ്ങൾ, അപകടങ്ങൾ ഒരുപാടുണ്ട്. ഈ ലോകത്തിലെ എല്ലാ മതത്തിലും സെലിബസി ഉണ്ട് എന്ന് പറഞ്ഞാൽ സന്യാസിമാരുണ്ട്, സന്യാസിനികളുണ്ട് എല്ലാ മതത്തിലും. ഇസ്ലാമിൽ മാത്രം ആ ഒരു സാധനം ഇല്ല. ലോകത്തിലുള്ള മതങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാം, കന്യാസ്ത്രീമാരെ കാണാം, സ്വാമിമാരെ കാണാം, സ്വാമിനിമാരെ കാണാം. ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ പറയുന്നത് ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സെക്സ് കൊടുത്താൽ സൃഷ്ടിച്ചത്, ഏതിനാ സെക്സ് ഇല്ലാത്ത, ആ പൂവിന് സെക്സ് ഉണ്ട്, പരാഗണം നടക്കണം. അപ്പൊ ഇത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിനെതിരെ നിൽക്കുന്നത് പ്രകൃതിക്കെതിരെ നിൽക്കുന്നവനാണെന്നും പ്രകൃതിക്കെതിരെ നിൽക്കുന്നവൻ പ്രകൃതിയുടെ കൂടെ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ച. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം കെട്ടുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഇസ്ലാം അവനെ എതിർക്കുന്നില്ല, അവനെ കാപ്പറാന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യാതെ ജീവിച്ച സ്വർഗത്തിൽ പോകുമെന്ന കൺസെപ്റ്റ് അവിടെ ഇല്ല ചുരുക്കം. 3 സേഫ് ചിൽഡ്രൻ, അതായത് വിവാഹം കഴിച്ചാൽ ഈ കൊച്ചുങ്ങളെ നോക്കാൻ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. വിവാഹം കഴിക്കാതെ കണ്ടിടത്തെല്ലാം മക്കൾ ഉണ്ടാക്കി നോക്കിയാൽ മക്കൾക്ക് സുരക്ഷിതമില്ല, പോയില്ലേ? ഒരു സൊസൈറ്റി തകർന്നു പോകില്ലേ? അപ്പൊ ഈ 3 കാരണം കൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം എന്നാണ്. കേട്ടല്ലോ, മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണം. പക്ഷെ ഇദ്ദേഹം ഈ പറയണത് തെറ്റാണ്. മക്കൾക്ക് പേരൻസ്, ഇദ്ദേഹം ഈ പറയുന്നത് മൊത്തം തെറ്റാണ്. ആരെന്നറിയാമോ, ഈ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ, ഇസ്ലാം വിവാഹത്തിന് വെച്ചിരിക്കുന്നത് 4 മാനദണ്ഡങ്ങളാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഒന്നുമല്ല പ്രവാചകന്റെ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. 4 മാനദണ്ഡങ്ങൾ. 1, ആ പെണ്ണിന്റെ തറവാടിത്വം നോക്കണം, കുലമഹിമ. അതാണല്ലോ പ്രവാചകൻ ഖദീജയിൽ കണ്ടത്. അപ്പോ തന്തയും തള്ളയൊന്നും ഇല്ലാതെ ഓർഫനേജിലൊക്കെ വളരുന്ന കുട്ടികൾ, മാതാപിതാക്കൾ ഇല്ലാത്തവർ, അതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ തറവാടിത്തം നോക്കണം, കുലമഹിമ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് ഇസ്ലാമില്. 2, സൗന്ദര്യമുള്ള പെണ്ണിനെ നോക്കണം, ആസ്വദിക്കണ്ടേ, നമ്മള് ഒന്ന് നോക്കിയാൽ നമുക്ക് സന്തോഷം പകരുന്ന പെണ്ണ്. അപ്പോൾ സൗന്ദര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3, സമ്പത്താണ് പ്രവാചകൻ പറഞ്ഞത്. സമ്പത്ത് വേണം, ജീവിക്കണ്ടേ. സ്ത്രീധനത്തെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിച്ച ഒരു മതവും കൂടി ഇസ്ലാമാണ് എന്ന് പറയേണ്ടി വരും. ഇനി 4, മതം. ദീന് വേണം. ഈ 4 മാനദണ്ഡങ്ങളാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് തറവാടിത്തം വേണം, സൗന്ദര്യം വേണം, സമ്പത്തു വേണം, മതം വേണം. ഇത് 4 വ്യക്തിയായിരുന്നു ഖദീജ. ഖദീജ ഉന്നത തറവാടിയാണ്. സമ്പത്താണെങ്കിൽ അതിൻ്റെ മുകളിലാണ് ഇവരധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. മതവുമുണ്ട്, സൗന്ദര്യമാണെങ്കിൽ പറയാനുമില്ല. പ്രവാചകൻ 28 വയസ്സും ഖദീജക്ക് 25 വയസ്സും. ഖദീജക്ക് 28 വയസ്സും പ്രവാചകന് 25 വയസ്സ്. ഇവരിങ്ങനെയൊക്കെ പറയാ, പ്രവാചകന് 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ഖദീജയ്ക്ക് 40 വയസ്സുണ്ടെന്നൊക്കെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കാല്ല. പ്രവാചകന് 25 വയസ്സും ഖദീജയ്ക്ക് 28 വയസ്സും, 3 വയസ്സ് ഡിഫറൻറ്റ്. ഇങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. ഇനിയും ഇദ്ദേഹം പറഞ്ഞ 4 കാരണങ്ങൾ മതമാണോ എന്ന് നോക്കാം. മറ്റതിന് മറുപടി പറയേണ്ടത് അനിൽകുമാർ ബ്രദറാണ്, ഞാനല്ല. കാരണം എനിക്ക് കാത്തലിക് വിശ്വാസത്തെ കുറിച്ച് അറിയില്ല, ബൈബിളിനെ കുറിച്ച് അറിയില്ല. അദ്ദേഹം പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് അവരാണ്. അവരുടെ മതമാണ്, അവർക്കാണ് മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ആ മതം പ്രചരിപ്പിക്കേണ്ടതും അവർ തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും കല്ലും നെല്ലും പാട്ടുപാടുന്ന, ആ രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ, അത് ശരിയാണോ, അങ്ങനെയാണോ ധ്യാനം കൂടേണ്ടത്, അദ്ദേഹം പറഞ്ഞതിൽ എത്രമാത്രം തെറ്റുണ്ട് എന്ന് പറയേണ്ടത് അദ്ദേഹമാണ്, നമ്മളല്ല. ഇനിയും, ഇസ്ലാം സംരക്ഷണ മാർഗമാണ് വിവാഹം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് കേട്ടോ, പുല്ലിംഗമാണ് പ്രയോഗിച്ചത്, അവന് സംരക്ഷണം. 4 ദിവസം വീണു പോയാൽ നോക്കാൻ ഒരാള്. അപ്പോ വിധവകളെയൊക്കെ കെട്ടി സംരക്ഷിച്ച പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഖദീജയ്ക്ക് 16 വയസ്സിൽ, ആയിഷയ്ക്ക് 16 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ പതിനാറുകാരിയായ ആയിഷയെ കെട്ടരുത് എന്ന് പറഞ്ഞു ഖുർആനിൽ ആയത്തില്ലേ? എന്ത് പറയുന്നു അതിനെ കുറിച്ച്? അവർക്ക് സംരക്ഷണം വേണ്ടേ? വിധവകളെ കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി വന്നതല്ലേ പ്രവാചകൻ? അപ്പൊ വേണ്ടേ സംരക്ഷണമൊന്നും? നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ വേറെയാണല്ലേ. വിവാഹം കഴിച്ചാൽ മാത്രമേ സംരക്ഷിക്കാൻ പറ്റൂ എന്ന് പഠിപ്പിച്ചത് പ്രവാചകനാണ്. അപ്പൊ ഇദ്ദേഹം ഈ മതത്തിൽ നിന്നും മടങ്ങിപ്പോയെങ്കിലും, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയെങ്കിലും, അദ്ദേഹത്തിൽ ആ മതത്തിന്റെ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന സത്ത അടങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ട്, സുരക്ഷിതമായ ദാമ്പത്യം സെക്ഷുവൽ ഡിസീസിനൊക്കെ കാരണമാണ്, അതിനൊക്കെ ഒരു പരിഹാരമാണെന്ന് പറയുന്നു. അടിമ സ്ത്രീകളുമായി സെക്സ് ചെയ്ത പ്രവാചകന് എന്ത് രൂപത്തിലുള്ള സെക്ഷുവൽ കംഫർട്ടബിൾ ആണ് ഉണ്ടായിരുന്നത്? ശരീരം ദാനം ചെയ്യാൻ വന്ന സ്ത്രീകളുമായി കിടക്ക പങ്കിട്ട പ്രവാചകന് എന്ത് സെക്ഷുവൽ കംഫർട്ടാണ് ഉണ്ടായിരുന്നത്? ഭാര്യയുമായി സെക്സ് ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം മറ്റൊരു പെണ്ണിനെ പിടിച്ച ബെഡിൽ കിടത്തി അവളുമായി സെക്സ് ചെയ്തത് കണ്ടുകൊണ്ടുവന്ന ഭാര്യ ഇനിയും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ രാത്രി ഹഫ്സയുമായും പ്രവാചകൻ സെക്സ് ചെയ്യുമായിരുന്നു. എന്ത് കംഫർട്ടബിലിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്! 9-ഉം 11-ഉം ഭാര്യമാരുമായി 1 മണിക്കൂർ കൊണ്ട് സെക്സ് ചെയ്തിരുന്ന പ്രവാചകനെ കുറിച്ചിട്ടാണ് ഹദീസുകൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് കഴുകാൻ പോയിട്ട് തുടയ്ക്കാനെങ്കിലും സമയമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. പിന്നെ പ്രകൃതിക്കിണങ്ങിയ രൂപത്തിൽ അല്ലേ മുസ്ലിങ്ങള് സന്യാസം സ്വീകരിക്കുന്നില്ല. അപ്പോ കെട്ട് നിർബന്ധമാണല്ലേ. ഇസ്ലാമിൽ സന്യാസമില്ല, അത് ശരിയാ. പ്രവാചകനോട് ഒരിക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, പ്രവാചകരെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ച് ജീവിക്കാൻ പോകണം. ഇപ്പൊ നബി പറഞ്ഞു, അങ്ങനൊന്നും വേണ്ട, നീ കിട്ടിക്കോ. വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ ഇനി ഞാൻ ബാത്റൂമിൽ പോലും പോകുന്നില്ല, ഉണ്ണുന്നില്ല, ഉറങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അള്ളാഹുവിനെ ആരാധിച്ച് തന്നെ ജീവിതം കഴിച്ചു കൂട്ടാൻ പോവാണ്. പറഞ്ഞു, വേണ്ട, നീ അതൊക്കെ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയം മാത്രം അള്ളാഹുവിനെ സേവിച്ചാൽ മതി, അതൊന്നും പാടില്ലാത്തതാണ്, അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ മറ്റവരൊക്കെ ചെയ്യുന്ന സന്യാസത്തെ കുറിച്ച ചോദ്യം ഇതാണ്. 16 വയസ്സിൽ വിധവയാകേണ്ടി വന്ന ആയിഷ പിന്നീട് വരുന്ന 47 വർഷം ജീവിച്ചപ്പോൾ പ്രകൃതിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? അവര് പ്രസവിച്ചിട്ടില്ലല്ലോ, പക്ഷെ മാറിടം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം പുലകുടി ബന്ധത്തിലൂടെ കുറെ സഹോദരന്മാരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആലോചിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കി വേണം ഒരു വസ്തുത സമൂഹത്തിൽ വന്ന് പറയാൻ. ശരിയാണുള്ളത്, ഇസ്ലാം മതമാണ് വിവാഹത്തെ കുറിച്ചുള്ള ഈ അതിപ്രധാന കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിച്ചതെന്നാണ് ധ്യാനഗുരു സുലൈമാൻ തുർക്കി പറയുന്നത്. ഇതിനേക്കുള്ള മറുപടി വിശദമായി തന്നെ അജീഷ് ബ്രദർ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. വിവാഹം കഴിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ സുരക്ഷയുണ്ടാകുമെന്ന് ഇസ്ലാം മതം പഠിപ്പിച്ചു എന്ന സുലൈമാൻ തുർക്കിയുടെ ആദ്യത്തെ പോയിന്റ് മാത്രം ഒന്ന് ചെറുതായി വിശകലനം ചെയ്യാം. വിവാഹ ജീവിതത്തിന് യാതൊരു സുരക്ഷയും ഇല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മതമാണ്. അതിന്റെ കാരണം ബഹുഭാര്യാത്വം കൽപ്പിക്കുകയും ഏകഭാര്യാത്വം അനുവദിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളതാണ്. സൂറ 4:3 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2-3-4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. നിങ്ങൾ അതിനു വിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. സൂറ 4:3 ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് കണ്ടോ? 2-3-4 പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാണ്. എന്ന് വെച്ചാൽ നാലാം അധ്യായത്തിലെ 3-ാമത്തെ വചനം ഇപ്പൊ അദ്ദേഹം കാണിച്ചു തന്നെ. വഇൻ ഖിഫ്തും അല്ലാ തുഖസ്തു ഫിൽ യതാമാ ഫംഗിഹു മാ തുആബലകും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാഅ. നിനക്ക് അനാഥകളോട് നീതി പാലിക്കാൻ സാധിക്കില്ലായിരിക്കും, അപ്പൊ നീ ഭയപ്പെടുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ സനാഥരായ, അതായത് പേരൻസ് ഉള്ള സ്ത്രീകളിൽ നിന്ന് ഈ 2-3 നന്നാലോ, അതിന് ഇമാമത്വബിരി കൊടുത്ത വിശദീകരണം, ഈ 2 2 × 2 ഒറ്റ തവണ 4 കെട്ടണം. അടുത്തത് 3-3 × 3 9 കെട്ടണം. ഇനിയും 4 × 4 = 16 മൊത്തം കൂടി എത്ര കിട്ടി? അത്രയും കെട്ടാമെന്നാണ് ഇമാമത്തുബിരി വിശദീകരിച്ചത്.
അങ്ങനെ നോക്കുമ്പോൾ നബിക്ക് അത്ര ആയിട്ടില്ലെന്ന് വേണം പറയാൻ. ഇത്തമാണ് ഖുർആൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നത്, ഇത്രയധികം ഭാര്യമാരെ പോറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യത്തെ ഭാര്യയിൽ തന്നെ ഒതുങ്ങിക്കൂടിക്കോ എന്നാണ് ഖുർആന്റെ പഠിപ്പിക്കൽ. ലോകത്ത് ബഹുഭാര്യാത്വം അനുവദിച്ചിട്ടുള്ള മതങ്ങളിൽ ഇസ്ലാം മതം ഒഴികെ ബാക്കിയുള്ളവയിൽ എല്ലാം തന്നെ ഏകഭാര്യാത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിവൃത്തിയില്ലെങ്കിൽ മാത്രം ബഹുഭാര്യാത്വം അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം മതത്തിൽ മാത്രം ബഹുഭാര്യാത്വം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏകഭാര്യത്വം അനുഷ്ഠിച്ചാൽ മതി എന്നാണ് കൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വിവാഹ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മതത്തിൽ എന്ത് വിവാഹ സുരക്ഷയുണ്ടെന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത്? എനിക്ക് കണ്ണൂർ, കാസർഗോഡ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായി ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട്. ഇതിൽ കണ്ണൂരും ലക്ഷദ്വീപിലുമുള്ള മുസ്ലിം സ്നേഹിതരുടെ ഭവനങ്ങളിൽ പലവട്ടം പോയി താമസിച്ചിട്ടുള്ളതിനാൽ അവരുടെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും എനിക്ക് നല്ല അടുപ്പവും ഉണ്ട്. അവിടെയുള്ള വിവിധ പ്രായക്കാരായ സ്ത്രീജനങ്ങളുമായി സംസാരിച്ചിട്ടുള്ളതിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഒരു മുസ്ലിം സ്ത്രീ തന്റെ ജീവിതകാലം മുഴുവൻ ഒരുതരം അരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത്. അവരാരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ്. അതായത് കുട്ടിക്കാലത്ത് വാപ്പ തങ്ങളെ ഉപേക്ഷിച്ച് വേറെ നിക്കാഹ് കഴിക്കുമോ എന്ന ഭയമായിരിക്കും അവർക്കുണ്ടാവുക. ഇനി യൗവനത്തിലായി അവർ വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സപത്നിയായി വേറെ ഒരുവളെ കൊണ്ടുവരികയോ ചെയ്യും എന്നുള്ളൊരു ഭയമാണുള്ളത്. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് വന്നു വെച്ചോ, വാർദ്ധക്യമാകുമ്പോ തന്റെ പെൺമക്കൾ, അതിലുപരി ഏത് സമയവും തൊലാക്ക് എന്ന ഭീകരൻ വന്ന് നമ്മുടെ തലയിലേക്ക് വീഴുമോ, നമ്മൾ അനാഥരായി പോകുമോ, വിധവകളായി പോകുമോ, നോക്കാൻ ആളില്ലാതെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയി അടുക്കളയിൽ ഒതുങ്ങുമോ, സഹോദരന്റെ മക്കളെ കുളിപ്പിച്ച് അവരെ നോക്കി കാലം കഴിക്കേണ്ടി വരുമോ എന്ന് ഭയന്നാണ് ഓരോ പെണ്ണും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം കുടുംബങ്ങളെ അല്ലെങ്കിൽ പേരക്കുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം. കാരണം ഖുർആൻ അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്, തലാക്ക് ചൊല്ലാനുള്ളത്, വേറെ കെട്ടാനുള്ളത്. മനസ്സിലായോ? രണ്ടോ മൂന്നോ നാലോ പേരെ കെട്ടിക്കൊള്ളുക, ഈ നാല് പേരെയും മൊഴി ചൊല്ലാനുള്ള അനുവാദം ഖുർആൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മൊഴി ചൊല്ലി കഴിഞ്ഞിട്ട് വേറെ നാല് പേരെ കെട്ടാം, അവരെ മൊഴി ചൊല്ലിട്ട് വേറെ നാല് പേര്, അങ്ങനെ എത്ര വേണമെങ്കിലും കെട്ടാം. അതുപോലെയുള്ള പരിപാടിയാണ് ഖുർആൻ കൊടുത്തിരിക്കുന്നത് ഇസ്ലാം മതത്തിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറമേക്ക് എത്രയൊക്കെ ചിരിച്ചു കളിച്ചാലും മരണം വരെ ഇങ്ങനെ അകമേ സമാധാനമില്ലാത്ത ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഉപബോധ മനസ്സോടെയാണ് ആ പാവങ്ങൾ ജീവിക്കുന്നത്. ഇതിന്റെ കാരണം സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ തന്നെയുമല്ല, ഇനിയും സ്ത്രീകളുമായി ഇവരെ അന്യ സ്ത്രീകളോട് ബന്ധപ്പെട്ട് പോയാലും ശരി, പെണ്ണ് ഒതുങ്ങണം, അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോകണം. ഇനി അതല്ല, ഒരു പെണ്ണ് പുരുഷനിൽ നിന്നും വിവാഹമോചനം ആഗ്രഹിക്കുകയും മതപണ്ഡിതന്മാരോടോ വീട്ടുകാരോടോ ഈ വിഷയം സംസാരിക്കുകയും ചെയ്താൽ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസും പൊക്കിയെടുത്തുകൊണ്ട് ഇവര് പറയും, അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങും, ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ. അപ്പോ ഇവളെ ഇങ്ങനെ തളച്ചിട്ട് ഇവളിങ്ങനെ ദുരിത ജീവിതം പേറിയാൽ മാത്രമേ അള്ളാഹുവിനിവിടെ അമർന്നിരിക്കാൻ കഴിയുള്ളൂ എന്ന് എന്നെ പോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ മതം തന്നെ നമുക്ക് വേണ്ട, സ്ത്രീകളെ എന്നും അടിമയാക്കി വിൽപ്പന ചരക്കാക്കി ഭോഗവസ്തുവാക്കി വെറും ഒരു സെക്സ് ടോയായി മാത്രം കാണുന്ന ഈ മതം എന്തിനാണ്? ചിലർക്ക് ധൈര്യമുണ്ടാകും അത് തുറന്നു പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങി രംഗത്ത് വരാൻ, മറ്റു ചിലർ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ ലൈഫ് ടൈം മുന്നോട്ട് പോകും. രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന ഖുർആൻ സൂക്തമാണ്. സ്ത്രീകളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ചവിട്ടി അരയ്ക്കുന്ന വിധം ബഹുഭാര്യ സമ്പ്രദായത്തിന് ഓശാന പാടുന്ന പുസ്തകമാണ് ഖുർആൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബഹുഭാര്യാത്വം കൽപ്പിക്കുകയും ഏകഭാര്യാത്വം അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മതത്തിനകത്ത് എന്ത് വിവാഹ സുരക്ഷയാണ് ഉള്ളതെന്ന് സുലൈമാൻ തുർക്കി പറയണം. വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ ഇസ്ലാമിലെ വിവാഹം സുരക്ഷയാണ് എന്ന്. അത് എന്ത് സുരക്ഷയാണ്? അത് ആർക്കാണ്? ആ പുരുഷന്മാർക്കല്ലേ? സ്ത്രീ ഈ നാല് സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് ഇദ്ദേഹം പറയണം. അതിലുപരി ഈ പ്രവാചകൻ എത്ര സ്ത്രീകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. 5 വയസ്സും 10 മാസവും മാത്രം പ്രായമായ ആയിഷ എന്ന കുഞ്ഞുമോളെ കണ്ടപ്പോൾ കാമനിർഭരനായ മനുഷ്യൻ ഇദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ആയിഷയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് തോന്നി, അവളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി ആ കുഞ്ഞിന്റെ. അന്ന് പ്രവാചകൻ 53 വയസ്സാണുള്ളത് എന്ന് ഓർക്കണം. ആ കുഞ്ഞിന്റെ ബാല്യം നശിപ്പിച്ചു. കളിപ്പാട്ടങ്ങളുമായി മുറ്റത്തും തൊടിയിലും കളിച്ചു നടക്കേണ്ടുന്ന കുഞ്ഞ്
പ്രവാചകന്റെ വസ്ത്രത്തിൽ നിന്നും ശുക്ലം ചുരണ്ടിക്കളയുന്ന ജോലിയിൽ ഏർപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത്, ആയിഷയ്ക്ക് പക്വതയായിട്ടില്ല എന്ന് അള്ളാഹുവിന് തോന്നി. അങ്ങനെ അള്ളാഹു ആയിഷയ്ക്ക് ഒരു പിരീഡ് കൂടി കൊടുത്തു, രണ്ടു വർഷം കൂടെ വീട്ടിൽ നിന്നോ, കാരണം ഇത് ചുരണ്ടിക്കളയാനുള്ള ആപതി അഞ്ചു വയസ്സുകാരിയുടെ കൈക്ക് വേണ്ടേ. എന്നിട്ട് പ്രവാചകൻ ആയിഷയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഹൂർലീൻ പർദ്ദയോ പട്ടുസാരിയോ ആയിരുന്നില്ല കൊണ്ടുപോയിരുന്നത്. അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഈ മനുഷ്യൻ പറയുവാണ്, കളിക്കുന്ന പാപക്കുട്ടികളെ ആയിരുന്നു ആ പൈതലിന് കൊണ്ടു കൊടുത്തിരുന്നത്. അതിൽ നിന്ന് തന്നെ ആയിഷയുടെ സെക്ച്വൽ മെച്യൂരിറ്റി എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോ ഇനി ഈ പ്രവാചകൻ ഈ കുഞ്ഞിന്റെ ബാല്യം കളഞ്ഞു, ശൈശവം കളഞ്ഞു, കൗമാരം കളഞ്ഞു, സ്വപ്നം കണ്ട് നടക്കേണ്ടുന്ന ഒരു പ്രായം, കിളികളുടെ ശബ്ദം, വെള്ളം വന്ന് വീഴുന്ന ശബ്ദം, പൂക്കളും പുഴകളും ഒക്കെ സ്നേഹിച്ച് നടക്കേണ്ടുന്ന പ്രായത്തിൽ ആ കൗമാരക്കാരിയെ 30 പുരുഷന്റെ ലൈംഗിക ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു സെക്സ് ടോയിയാക്കി മാറ്റി. എന്ത് സുരക്ഷയാണ് ആ കുഞ്ഞിന് ഈ 53-കാരൻ നൽകിയത്. കൗമാരവും കളഞ്ഞു, ഇനിയും യൗവനമോ? അതും മക്കളുമില്ല, ഭർത്താവുമില്ല, മാതാപിതാക്കളുമില്ല, നരകിച്ച് ജീവിക്കേണ്ടി വന്നു. വാർദ്ധക്യം അതിനേക്കാൾ നരകിച്ച്. ഈ പ്രവാചകന്റെ മരണശേഷം 47 വർഷത്തോളം നരകതുല്യമായ വേദന അനുഭവിച്ച ആ പെണ്ണുരുത്തി ജീവിച്ചു മരിച്ചു. കാരണം പ്രവാചകന്റെ മരണശേഷം ഇനി ആരും പ്രവാചക പത്നിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ വചനമിറങ്ങി. പാടില്ല, അത് തെറ്റാണ്. കാരണം ഇന്നലെ വരെ അബൂബക്കർ എന്ന പിതാവ് 5-വയസ്സുകാരിയെ മുഹമ്മദിന് വിവാഹം ചെയ്തു കൊടുത്തത് മുതൽ ഈ 5-വയസ്സുകാരിയുടെ മകനായി മാറി. ഇതുവരെ മോളെ ആയിഷ എന്ന് വിളിച്ചിരുന്ന അബൂബക്കറിനെ ഉമ്മ എന്ന് വിളിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. 5-വയസ്സുകാരിയായ മകളെ കെട്ടിയത് നബിയല്ലേ? അപ്പൊ നബി കിട്ടുന്ന എല്ലാ പെണ്ണുങ്ങളും പ്രവാചകന്റെ ഭാര്യമാരെല്ലാം എല്ലാ വിശ്വാസികളുടെയും മാതാവാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഈ മാതാവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ചോദിക്കരുതെന്നും മറയ്ക്ക് പിന്നിൽ നിന്നേ ചോദിക്കാൻ പാടുള്ളൂ എന്നും ഖുർആനിൽ വചനമുണ്ട്. ഉമ്മമാരെ ആരെങ്കിലും സംശയിക്കുമോ? അപ്പോൾ ഈ പ്രവാചകൻ ഒരു സംശയ രോഗിയായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ച ഈ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ ലഭിച്ചു എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത് എന്ന് സുലൈമാൻ ദാരിമിയാണ് വ്യക്തമാക്കേണ്ടത്. ഒരിക്കല് പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നു. അദ്ദേഹം അന്ധനാണ്. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ പ്രവാചകൻ ഭാര്യമാരോടും മകളോടും പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് വയ്ക്കോ. അപ്പൊ അവര് ചോദിച്ചു, ഫാത്തിമ ചോദിച്ചു, പാപ്പ അയാൾ അന്ധനല്ലേ, നമ്മളെ കാണത്തില്ലല്ലോ. അയാള് നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അയാളെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ആ സ്ത്രീകള് എന്ത് നരകതുല്യമായ ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കെ. നബി കെട്ടിയ സ്ത്രീകൾ 2 ചേരികളിലായി പരസ്പരം നമ്പർ 1 യുദ്ധവും കലഹവുമായി. സമാധാനം കിട്ടാതെ കക്ഷി എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോഴാണ് ദൈവിക വചനങ്ങളൊക്കെ വന്നിറങ്ങുന്നത് എന്നാ പറയുന്നത്. അപ്പോൾ എന്ത് സുരക്ഷയാണ് സ്ത്രീകൾക്കുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് മാത്രമല്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സർവോപരി സ്വാതന്ത്ര്യം കണി കാണാൻ പോലും ഇല്ല. സുരക്ഷയുണ്ടോ? സുലൈമാൻ തുർക്കി മറുപടി പറയണം. സുലൈമാൻ തുർക്കിയുടെ ഈ ക്ലിപ്പിൽ നിക്കാഹിനെ പൊക്കി പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അജീഷ് ബ്രദർ ഇട്ട വീഡിയോയുടെ കീഴിൽ സുലൈമാൻ തുർക്കി ഇട്ട കമന്റ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണമായത്. ആ കമന്റ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇത് ഒരു അജീഷ് കെ ജോസഫ് ആണ്. അയാൾ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു, അതും എന്റെ കുടുംബത്തിന് എതിരെ. അപ്പോൾ ഞാൻ അയാളുടെ ഭാര്യയെ കുറിച്ച് തേടി, പക്ഷെ ഗൂഗിൾ ഒരു അറിവും തന്നില്ല. നിങ്ങൾക്ക് വല്ല അറിവും ഉണ്ടോ ഇയാളുടെ കുടുംബത്തെ കുറിച്ച്? ഇയാളുടെ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞ ശേഷം ബാക്കി പറയാം. ഇതാണ് സുലൈമാൻ തുർക്കി ഇട്ട കമന്റ്. അജീഷ് ബ്രദർ തന്റെ വീഡിയോയുടെ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ പോസ്റ്റിൽ സുലൈമാൻ തുർക്കി വന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇയാൾക്ക് കുടുംബമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അപ്പൊ എനിക്ക് കുടുംബമുണ്ട് എന്ന് അജീഷ് ബ്രദർ അതിന്റെ താഴെ ഒന്ന് മറുപടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സുലൈമാൻ തുർക്കി ഇട്ടത് ഒരു സ്ക്രീൻഷോട്ടാണ്. ആ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. സുലൈമാൻ തുർക്കി ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാനത് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. വൈഫ് ഓഫ് അജീഷ് കെ ജോസഫിൻ MALA എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മാളയായിരിക്കും അദ്ദേഹത്തിന്റെ വിചാരം. അജീഷ് ബ്രദർ മാളയിലാണ് താമസിക്കുന്നതെന്നായിരിക്കും, അതുകൊണ്ടായിരിക്കണം.
അതായത് അങ്ങനെയാണ് അദ്ദേഹം ഗൂഗിൾ ചെയ്തിരിക്കുന്നത്. ഈ സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴാണ് ഇതിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വന്നത്. അജീഷ് ബ്രദറിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, സുലൈമാൻ തുർക്കിയുടെ കുടുംബത്തെ കുറിച്ച് യാതൊരു അക്ഷരം പോലും അജീഷ് ബ്രദർ പറഞ്ഞിട്ടില്ല. എന്റെ കുടുംബത്തിനെതിരെ അജീഷ് കെ ജോസഫ് വീഡിയോ ഇട്ടു എന്ന് സുലൈമാൻ തുർക്കി പറഞ്ഞത് തക്കിയാണ്, പച്ചക്കള്ളം. മാത്രമല്ല അതൊരു ഇരവാദവും കൂടിയാണ്. അജീഷ് ബ്രദറിന്റെ വീഡിയോ കാണാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാനും തനിക്ക് അനുകൂലമായി അവരുടെ മനസ്സിൽ ഒരു സഹതാപ ചിന്ത ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള സുലൈമാന്റെ ഇരവാദ കരച്ചിലാണത്. ഈ കള്ളം പറച്ചിലും ഇരവാദ കരച്ചിലും മലയാളി ജിഹാദികളുടെ സ്ഥിരം പരിപാടിയാണ്. മനസ്സിലായി, അവരുടെ സ്ഥിരം പരിപാടിയാണ്. അതുമാത്രമല്ല, ഇസ്ലാമിലെ വിവാഹം മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കിയ സുലൈമാൻ തുർക്കിയുടെ വ്യാജ അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അജീഷ് ബ്രദർ വീഡിയോ ചെയ്തപ്പോൾ അതിനെതിരെ മറുപടി ഒന്നും പറയാനില്ലാത്ത സുലൈമാൻ തുർക്കി എന്താണ് ചെയ്തതെന്ന് കണ്ടോ? അജീഷ് ബ്രദറിന്റെ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അക്കാര്യം കമന്റിൽ പറയുക മാത്രമല്ല, അജീഷ് ബ്രദറിന്റെ ഭാര്യയെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ജിഹാദികളുടെ സ്ഥിരം അടവുകളാണ്. ഫേസ്ബുക്കിൽ വന്ന ആദ്യകാലം മുതലേ ഞാനിത് കാണുന്നതാണ്. അന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വിവാഹിതരായ ആളുകൾ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും വിമർശനം നടത്തിയാൽ അവരുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് കുടുംബ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭാര്യയുടെയും പെൺമക്കളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അയാൾ ഇടുന്ന പോസ്റ്റുകളുടെയും അല്ലെങ്കിൽ കമന്റുകളുടെയും ഒക്കെ കീഴിൽ ഒട്ടിച്ചു വെച്ച് അയാൾ മാനസികമായി തകർക്കുന്ന പരിപാടി ജിഹാദികൾ ചെയ്യുന്നത് ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരോടും ഈ തന്ത്രം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുലൈമാൻ തുർക്കിയുടെ ഈ കമന്റ് കണ്ടപ്പോൾ ഇത് ജിഹാദി തരമാണ്, ഇതിനൊരു മറുപടി പറയാതെ വിടാൻ പാടില്ല എന്ന ചിന്തയുണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ബാബു ജോസ് എന്ന കത്തോലിക്ക സുഹൃത്ത് സുലൈമാൻ തുർക്കിയുടെ കള്ളത്തരങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ ആ പോസ്റ്റിലും വന്ന് സുലൈമാൻ തുർക്കിയിട്ട കമന്റ് ആണ് നിങ്ങളെ കാണുന്നത്. ഈ ബാബു ജോസിനെ കൊണ്ട് വേഷം കെട്ടിക്കുന്നവരായ അൽമായരും വൈദികരും താമസിയാതെ ചില പാഠങ്ങൾ പഠിക്കും, കാത്തിരുന്ന് കാണുക. അപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞു, സൈബർ നുണകൾ പറയില്ല. ആ ത്രെഡില് ബാബു ജോസ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സാധാരണ മരിയോക്കെതിരെ ആരോപണം വരുമ്പോൾ ഇന്റർനാഷണൽ കാൾ ഭീഷണികൾ ചെല്ലാറുണ്ട്. അങ്ങനെ ഭീഷണി കിട്ടിയ പുരോഹിതരും ആത്മായരും അറിയിച്ചിട്ടുണ്ട്. മരിയോയുടെ ക്രിസ്തീയ പ്രബോധനത്തിലെ കെണികൾ ക്രിസ്ത്യാനികളും പുരോഹിത പോലും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ജിഹാദികൾക്ക് കൊള്ളേണ്ട ആവശ്യം? എന്തിനാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് ബാബു ജോസ് ചോദിക്കുന്നത്. ഇത് പല കത്തോലിക്കരും പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മരിയോക്കെതിരെയുള്ള പോസ്റ്റിൽ ഞാനൊരു കമന്റ് ഇട്ടതേ ഉള്ളൂ ബ്രദറേ. അപ്പോഴേക്കും എനിക്കൊരു കോള് വന്നു, ഇന്റർനാഷണൽ നമ്പറിൽ നിന്നാണ് വിളി വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ തയ്യാറായിക്കോ എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ അനുഭവം അല്ല, പല ആളുകളുടെ അനുഭവമാണ്. കത്തോലിക്കരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സുലൈമാൻ തുർക്കിക്കെതിരെ സംസാരിച്ചിരുന്ന പല കത്തോലിക്ക പുരോഹിതന്മാരും ഇപ്പൊ സുലൈമാനെതിരെ ഒരക്ഷരം മിണ്ടാറില്ല എന്നുകൂടി അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോ ഈ വീഡിയോ മുമ്പൊക്കെ അദ്ദേഹം യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നത്, എന്താണ് ഇസ്ലാം, എന്തല്ല ഇസ്ലാം, എന്തുകൊണ്ടാണ് താൻ ഇസ്ലാം വിടാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുപാട് കൗൺസിലിംഗ് ക്ലാസുകൾ, മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ എടുക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് ചെളിവാരി എടുത്ത് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലെ കൂതിയപ്പോൾ അത് ജീവനുള്ള പക്ഷിയായി പറന്നു. തുറന്ന് ഖുർആൻ പറയുന്നു, ജന്മന അന്ധനായവനെയും വെള്ളപ്പാണ്ട് രോഗിയെയും കുഷ്ഠരോഗിയെയും യേശു ക്രിസ്തു സുഖപ്പെടുത്തി. മയ്യത്തായ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തു, മരിച്ചുപോയ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തെന്ന് ഖുർആൻ. അടുത്ത വാക്ക് ഖുർആൻ പറയുകയാണ്, ഇന്ന ഫീ ദാലിക ലആയതുൻ ലകും ഇൻ കുൻതും മുഅ്മിനീൻ. യേശു സ്വർഗത്തിലേക്ക് പോയി, അവൻ ഇപ്പോഴും ജീവിക്കുന്നു, അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യുമെന്ന്. ശ്രദ്ധിക്കണം, ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു യേശു ദൈവമല്ല. അപ്പൊ ഒരാൾ പറയാം യേശു ആരാന്ന് പറയാം. അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു, അള്ളാഹുവെ നീ പറയണം യേശു ആരാ. ഖുർആൻ വായിച്ചു, ഖുർആൻ പറയാണ് യേശു ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. രണ്ടു ദിവസം ഉള്ളപ്പോൾ സംസാരിച്ചു, ചെളികൊണ്ട് പക്ഷിയെ സൃഷ്ടിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്, വീണ്ടും വരും. എന്നാ മുഹമ്മദ് നബിയെ കുറിച്ച് ഇതൊന്നും ഖുർആനി പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഒരു നിസ്സാര കാര്യം. നിങ്ങൾ വേറെ മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വൃണപ്പെടുത്താൻ വേണ്ടി പറയാന്ന് വിചാരിക്കരുത്. ഞാൻ എന്റെ ഹൃദയം തുറക്കാം, അത്രേ ഉള്ളൂ. മുഹമ്മദ് നബി മരിച്ചുപോയാലാണ്, മദീനയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്കാണ്, പക്ഷെ ഖുർആൻ പറയുന്നു യേശു ജീവിച്ചിരിക്കുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, മരിച്ചുപോയ ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ല ജീവനുള്ള ആളെ സ്നേഹിക്കണമോ? ഇതാണ് എന്റെ ചോദ്യം. പിന്നീട് ഞാൻ അറബി കോളേജിൽ വെച്ച് ഒത്തിരി തർക്കങ്ങളിൽ ഏർപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ ആ ഭാഗം കട്ടിയിലേക്കാം. കാര്യം ഖുർആൻ പറയാണ് യേശു വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം മനുഷ്യനായ എന്ന 14-ാമത്തെ വാക്യം 1 യോഹന്നാൻ 1.
മുഹമ്മദ് നബി മരിച്ചുപോയി, യേശു ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചുപോയ ആളെ വിട്ടിട്ട് ജീവിച്ചിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാൻ വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്നേഹവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം ഇസ്ലാമിലെ ചില സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ മതം പറയുന്നതാണ് ശരി, അതുകൊണ്ട് ഇസ്ലാമിലെ വിവാഹം, ഇസ്ലാമിലെ സുരക്ഷ, ഒരു മുസ്ലിം പുരുഷനുമായി ഭാര്യമാരുടെ ബന്ധം, അവരനുഭവിക്കുന്ന സുരക്ഷിതത്വം, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം വാചാലനാകുന്നത്. ഇദ്ദേഹം ഇസ്ലാമിൽ നിൽക്കുമ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇസ്ലാമിലെ മതനിയമങ്ങൾ അറിയാമല്ലോ. ഇവിടെ ഒരാൾ വന്നിട്ട് കുറേ നേരമായി ചാറ്റ് ബോക്സിൽ കിടന്നങ്ങ് മെഴുകുവാണ്. എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്, എൻ്റെ മകളുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വായോ, എന്താണ് അവർ അവിടുത്തെ സ്വാതന്ത്ര്യമെന്ന് നിങ്ങൾക്കറിയാമെന്നൊക്കെ ആയിരിക്കും. എൻ്റെ പൊന്നു സഹോദര, ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, അവരെ അവരുടെ ഭാര്യമാർക്ക്, അവരുടെ മക്കൾക്ക്, അവരുടെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടുന്ന രൂപത്തിൽ സ്വാതന്ത്ര്യം നൽകി തന്നെയാണ് വരുന്നത്. ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ആ വ്യക്തിയുടെ മനുഷ്യാവകാശം മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുകയോ അയാൾ ഔദാര്യം പോലെ അവർക്ക് വച്ചു നീട്ടുകയോ ചെയ്യേണ്ടുന്ന ഒന്നല്ല. നിങ്ങൾ സ്വതന്ത്രനായി ജനിക്കുന്നത് പോലെ തന്നെയാണ് അവരും ജനിക്കുന്നത്, അവർക്കും അതേ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ വോട്ടിനും ഒരേ മൂല്യം, എൻ്റെ വോട്ടിനും ഒരേ മൂല്യം. അപ്പോൾ പിന്നെ സ്ത്രീകൾ പുരുഷന്മാരാൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന വചനം തെറ്റ്. ഒന്ന്, അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ. ഖുർആൻ പറയുന്നത് 4-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ് നിസായിൽ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ്. അപ്പോ നിങ്ങൾ ആ ഖുർആൻ വചനങ്ങൾ അറിയുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടല്ല വീട്ടിൽ ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുന്നത്. അവരെ കൃത്യമായ രൂപത്തിൽ നമസ്കരിക്കണം. അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനോ ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ സിമ്പിളായിട്ട് ഒരു വിഷയം പറയാം. എത്ര മുസ്ലിം പുരുഷന്മാർക്ക്, എത്ര മുസ്ലിം ഭാര്യമാർക്ക് ഫോണ് ലോക്കില്ലാതെ വീട്ടിൽ ഒരു ദിവസം മറന്നു വെച്ചിട്ട് പുറത്തു പോകാൻ പറ്റും? എനിക്ക് ഫോണുണ്ട്, എൻ്റെ ഫോണിൽ ലോക്കില്ല. ചെറിയ മോനെ പേടിച്ചിട്ട് ലോക്കിടാറുണ്ട്, അവൻ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും. എൻ്റെ ഫോൺ എൻ്റെ ഭർത്താവ് എടുക്കാറുണ്ട്, ഭർത്താവിൻ്റെ ഫോൺ ഞാൻ എടുക്കാറുണ്ട്. ആരുടെങ്കിലും കോള് വരുമ്പോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുമെന്നല്ല പറഞ്ഞത്. അപ്പം ലോക്കില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഭയമില്ല. ഫോണ് മറന്ന് വീട്ടിൽ വെച്ചിട്ട് പോകാൻ എനിക്ക് ഭയമില്ല, എൻ്റെ ഭർത്താവിനും ഭയമില്ല. അങ്ങനെ എത്ര പേർക്ക് സാധിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കോൾ ഹിസ്റ്ററി മുഴുവനും ഡിലീറ്റ് ചെയ്യുന്ന, വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പുറത്തു നിന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറുന്ന ഭർത്താക്കന്മാരെയും എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ പേഴ്സണൽ ടൂളാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൊബൈൽ ഫോൺ എന്നത്. അതെടുത്ത് പരിശോധിക്കുന്ന എത്ര ആളുകളെ നമുക്കറിയാം. ഒരു സ്ത്രീ ഭാര്യ ഇപ്പോൾ ഒരാളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഉടനെ തന്നെ ഭർത്താവ് ഒന്ന് ചോദിക്കും, ആരാ ആരാ വിളിക്കുന്നത്, എന്താ പറഞ്ഞത്, അവരുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? സ്വാഭാവികമാണ്. ഇപ്പം ദേഹത്ത് തുണിയിട്ടില്ല, നീ എന്താ ദേഹത്ത് തുണിയിടാത്തത്? അവർക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ വേഷം അവർ തിരഞ്ഞെടുക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്. അപ്പോൾ വൈകിട്ട് വീട്ടിലേക്ക് വന്നു, ഭാര്യ ഒന്ന് കണ്ണെഴുതി, നീ എവിടെ പോയിരുന്നു, എന്തിനാ നീ കണ്ണെഴുതിയത്, ഇവിടെ ആരാ വന്നത്, അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പം അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും സ്വാതന്ത്ര്യമാണെന്ന്. ഇപ്പം നമ്മുടെ മോളെ കെട്ടിച്ചു വിട്ടു, മോള് പറയുകയാണ് കുറച്ച് കഴിയുമ്പോൾ, അതെ പാപ്പ എനിക്ക് അയാളുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വാപ്പ, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. എത്ര വാപ്പമാർ പറയും, മോളെ നിന്റെ ലൈഫാണ്, നിനക്ക് അയാളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, നമുക്ക് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം. അതോ ഈ കുട്ടിയെ പറഞ്ഞു 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 മനസ്സിലാക്കി സഹിക്കണം, ക്ഷമിക്കണം, പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് കട്ടാക്കി
പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ആ പെൺകുട്ടികളുടെ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന എത്ര പേരൻസിനെ നമുക്കറിയാം. ഞാനൊക്കെ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു പോയ ഒരാളാണ്. ഇപ്പോൾ ഒരു മുസ്ലിം പുരോഹിതൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവരാദ്യം ചോദിക്കും ബെഡ്റൂമിലെ കാര്യങ്ങളാണ് ചോദിക്കുക. അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്ങനെയാണ്, സെക്സിനൊക്കെ കുഴപ്പമുണ്ടോ, ഇതാണ് ചോദിക്കുക. സെക്സ് മാത്രമല്ല ലൈഫ് എന്ന് എത്ര പേര് തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് അഫയർ ഉണ്ട്, ആ കുട്ടി വന്ന് നമ്മളോട് പറയുകയാണ്, ശരി അപ്പാ എന്നാ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. എത്ര പേരൻസ് ഇത് അംഗീകരിക്കാൻ തയ്യാറാണ്? ബുദ്ധിമുട്ടാണ്. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, സ്വന്തം ലൈഫിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം സുലൈമാൻ ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന സമയത്ത് മതത്തിലെ ഈ നന്മയൊന്നും കക്ഷിക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയി. അവിടെ കൗൺസിലിംഗ് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ വരുന്നു. അപ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കുക, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായ ഒരു ബാധ്യതയായി ഈ സാഹചര്യത്തിൽ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ മാറിയും ചാഞ്ഞും ചരിഞ്ഞും സംസാരിക്കേണ്ടി വരുന്നത്. നന്ദി. നമുക്ക് രാത്രി കാണാം. അഷിഫ, താങ്ക് യു.